എല്ലാവർക്കും വീണ്ടും ടാലൻറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി കറണ്ട് അഫയർസ് സെഷനിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒക്ടോബർ 24-25 തീയതികളിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് പോർഷൻസ് ആണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കി തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒക്ടോബർ 24 തീയതിയുടെ നമ്മൾ പറഞ്ഞു ഒക്ടോബർ 24-25 തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ആകെ നോക്കുന്ന ഒക്ടോബർ 24 പ്രത്യേകതയാണ് എന്താണ്? ലോക പോളിയോ ദിനമാണ്. എന്താണ്? ലോക പോളിയോ ദിനമാണ് ഒക്ടോബർ 24 അല്ലേ. ഇനി നമുക്ക് ഈ ഒക്ടോബർ 24 അല്ലെങ്കിൽ 2021 ഒക്ടോബർ 24 ലോക പോളിയോ ദിനത്തിൻ്റെ തീം എന്താണെന്ന് നോക്കാം. വൺ ഡേ വൺ ഫോക്കസ്, എൻഡിങ് പോളിയോ, ഡെലിവറിങ് ഓൺ അവർ പ്രോമിസ് ഓഫ് എ പോളിയോ ഫ്രീ വേൾഡ്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള തീമാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. വൺ ഡേ വൺ ഫോക്കസ്, എൻഡിങ് പോളിയോ, ഡെലിവറിങ് ഓൺ അവർ പ്രോമിസ് ഓഫ് എ പോളിയോ ഫ്രീ വേൾഡ്. അപ്പോൾ നമുക്കറിയാം പോളിയോ എന്ന് പറയുന്നത് ഒരു രോഗത്തിനെതിരെ നൽകുന്ന വാക്സിനേഷൻ അല്ലേ. പോളിയോ വാക്സിനേഷൻ, പോളിയോ രോഗമാണ്. അപ്പോൾ അതിനെതിരെ നൽകുന്ന വാക്സിനേഷൻ, അപ്പോൾ അത് കണ്ടുപിടിച്ചതിൻ്റെ ആ ഒരു ദിവസത്തെ കമ്മെമറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ദിനമാണ് ഈ ലോക പോളിയോ ദിനമായിട്ട് ഒക്ടോബർ 24 ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, അതായത് ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ച വ്യക്തി അതാണ് ജെയിംസ് എഡ്വേർഡ് സാക്. ആരാണ്? ജെയിംസ് എഡ്വേർഡ് സാക് ആണ് IPV അഥവാ ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള IPV കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് എഡ്വേർഡ് സാക് ആണ്. അടുത്ത നോക്കാം, ഓറൽ പോളിയോ വാക്സിൻ, ഓറൽ ഇഞ്ചക്റ്റബിൾ അല്ലാത്ത ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനാണ്. ആരാണ്? ആൽബർട്ട് സാബിനാണ് ഇഞ്ചക്റ്റബിൾ അല്ലാത്ത ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടവയാണ്. IPVയും, അതായത് ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള IPV വാക്സിനും ഓറൽ പോളിയോ വാക്സിനും കണ്ടുപിടിച്ച ആരാണെന്ന് ഓർത്തിരിക്കുക. ജെയിംസ് എഡ്വേർഡ് ആണ് IPV കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇഞ്ചക്റ്റബിൾ ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. ദെൻ ഓറൽ പോളിയോ കണ്ടുപിടിച്ച ആരാണ്? ആൽബർട്ട് സാബിൻ. അടുത്ത നോക്കാം, ഈ ഒക്ടോബർ 24 തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് അല്ലേ, അഥവാ UN. അപ്പോൾ UN ഡേ ആണ് ഒക്ടോബർ 24, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഡേ ആണ് ഒക്ടോബർ 24 ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞു, ആദ്യത്തെ പ്രത്യേകത പറഞ്ഞു ഒക്ടോബർ 24, രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അപ്പോൾ ഈ ഒക്ടോബർ 24 UN അല്ലെങ്കിൽ UN ഡേ ആയിട്ട് ആചരിക്കാനുണ്ടായ കാരണം, UN എസ്റ്റാബ്ലിഷായ അല്ലെങ്കിൽ സ്ഥാപിതമായ ദിവസം എന്നാണ്? 1945 ഒക്ടോബർ 25. അപ്പോൾ എപ്പോഴാണ്? 1945 ഒക്ടോബർ 24 എന്താ UN സ്ഥാപിതമാണ്. ഓർത്തിരിക്കുമല്ലോ 1945 ഒക്ടോബർ 24. ഓക്കെ, ഇനി നോക്കാം, UNന് ചില പ്രധാനപ്പെട്ട ഓർഗൻസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മുൻപൊക്കെ. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. UN ജനറൽ അസംബ്ലി, അതായത് എല്ലാ രാജ്യങ്ങളുടെയും കൂടിയുള്ള ഒരു ജനറൽ അസംബ്ലി, നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരി തവണ UNGA അല്ലേ. ഇനി സെക്യൂരിറ്റി കൗൺസിൽ, സുരക്ഷാ സമിതി, കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്ത ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, UNന്റെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ദെൻ ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ, UNന്റെ ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ. അടുത്ത നോക്കാം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ. ദെൻ UN സെക്രട്ടറിയേറ്റ്. അപ്പോൾ ഈ എന്താ പറയുന്നത്, UNന്റെ ഈ ആറ് ഘടകങ്ങളും, UNന്റെ 6 ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ ഈ 6 എണ്ണം ഓർത്തിരിക്കുക. UNGA, സെക്യൂരിറ്റി കൗൺസിൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റീഷിപ്പ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആൻഡ് UN സെക്രട്ടറിയേറ്റ്. ഓക്കെ, അപ്പോൾ UN സ്ഥാപിതമായെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒന്നുകൂടി നോക്കാം, UNന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂയോർക്കിലാണ് അല്ലേ. അതുകൂടി ഓർത്തിരിക്കുക, UNന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂയോർക്കിലാണ്. അപ്പോൾ നമ്മളിനി മറക്കില്ലല്ലോ, UN ഡേ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഡേ എന്നാണ് അത് ഒക്ടോബർ 24. അടുത്ത് നമുക്ക് നോക്കാം, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒരു അവാർഡാണ്. അപ്പോൾ ഈ അവാർഡ് നൽകുന്നത് ആരാണ്? അമേരിക്കൻ അക്കാഡമി ഓഫ് ഡിപ്ലോമസിയാണ്. അപ്പോൾ ഈ അവാർഡ് നൽകുന്ന ആരാണ്? അമേരിക്കൻ അക്കാഡമി ഓഫ് ഡിപ്ലോമസി. അപ്പോൾ ഇവർ നൽകുന്ന ആർതർ റോസ് മീഡിയ അവാർഡ്, എന്താണ് ആർതർ റോസ് മീഡിയ അവാർഡ്? 2021 ലഭിച്ച ഇന്ത്യൻ വംശജനായ മലയാളി. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത്
ഈ ഒരു അവാർഡ് ലഭിച്ചത് ഏത് കാറ്റഗറിയിലാണെന്ന് നോക്കാം. ഏതിനാണ്? കാറ്റഗറി ഓഫ് കമൻറ്റേറ്റർ. കാറ്റഗറി ഓഫ് കമൻറ്റേറ്ററിലെ അവാർഡ് കിട്ടിയത് മലയാളിയായ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനായ ഇഷാൻ തരൂറിനാണ്. നമ്മുടെ കോൺഗ്രസ് നേതാവ് ശശി തരൂറിൻ്റെ മകനായ ഇഷാൻ തരൂറിനാണ് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡിപ്ലോമസിയുടെ ആർദർ റോസ് മീഡിയ അവാർഡ് 2021 ലഭിച്ചത്. ഇനി ഇദ്ദേഹം വാഷിങ്ടൺ പോസ്റ്റിലെ വിദേശകാര്യ കോളമിസ്റ്റ് കൂടിയാണ്. എന്താ, യു എസ് പൗരനായിട്ടുള്ള ഇഷാൻ തരൂർ ഓർത്തിരിക്കുമല്ലോ. അപ്പം നൽകുന്നത് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡിപ്ലോമസിയാണ്. ഏത് അവാർഡാണ്? ആർദർ റോസ് മീഡിയ അവാർഡ്. ആർദർ റോസ് മീഡിയ തന്നെ കാറ്റഗറി ഏതാണ്? കമൻറ്റേറ്റർ. കാറ്റഗറി ഓഫ് കമൻറ്റേറ്ററിലാണ് ആർക്ക് ലഭിക്കുക? അപ്പം ലഭിച്ച ഇന്ത്യൻ വംശജനായതുകൊണ്ട് തന്നെ പേര് ഓർത്തിരിക്കുക, ഇഷാൻ തരൂർ. അടുത്ത് നമ്മളൊരു പുരസ്കാരത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ പുരസ്കാരം നൽകുന്നത് MVR ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ആരാണ്? MVR ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ MVR ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 2021 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കിസാൻ മോർച്ചയ്ക്കാണ്. ഓർത്തിരിക്കുമല്ലോ, അതായത് നമ്മൾ കണ്ടതാണ് നമ്മുടെ കർഷക സമരം അല്ലേ. അപ്പൊ ഈ കർഷക സമരത്തിന് ശക്തമായിട്ട് നേതൃത്വം നൽകിയവരാണ് കിസാൻ മോർച്ച. അപ്പൊ ഇവർക്കാണ് 2021 MVR ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ MVR പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇനി ഈ MVR ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2021 പുരസ്കാരം നമ്മൾ പഠിച്ചു, ആർക്കാണ് കിട്ടിയത്? കിസാൻ മോർച്ചയ്ക്കാണ്. ഇനി നോക്കാം, 2020 പുരസ്കാരം ലഭിച്ചത് നമ്മുടെ മന്ത്രി കൂടിയായ തോമസ് ഐസകിനാണ്. അപ്പോൾ മന്ത്രിയായിരുന്ന തോമസ് ഐസകിനാണ് 2020 MVR ചാരിറ്റബിൾ പുരസ്കാരം ലഭിച്ചത്. അടുത്തിടെ നമ്മൾ വീണ്ടും ഒരു അവാർഡ് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അവാർഡ് ലഭിച്ചത് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയ്ക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം അവാർഡ് ലഭിച്ച ആർക്കാണെന്ന് നോക്കാം. പറമ്പിക്കുളം കടുവാ സങ്കേത കേന്ദ്രത്തിന്. അപ്പോൾ പറമ്പിക്കുളം കടുവാ സങ്കേത കേന്ദ്രത്തിനാണ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ അവാർഡ് നൽകുന്നത് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ടൈഗർ റിസർവേഷനായിട്ട് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ നൽകുന്ന അവാർഡാണ്. ആ അത്തരത്തിലൊരു അവാർഡാണ് നമ്മുടെ പറമ്പിക്കുളം കടുവാ സങ്കേത കേന്ദ്രത്തിന് ലഭിച്ചത്. ഇനി അവാർഡ് ഏതാണെന്ന് നോക്കാം. എർത്ത് ഗാർഡിയൻ അവാർഡ്. അപ്പോൾ 2021 എർത്ത് ഗാർഡിയൻ അവാർഡ് നേടിയ കേരളത്തിലെ കടുവാ സങ്കേത കേന്ദ്രമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഓക്കെ, അപ്പോൾ ഇത് നൽകുന്നത് ആരാണ്? നാറ്റ്വെസ് ഗ്രൂപ്പ്. അപ്പോൾ നാറ്റ്വെസ് ഗ്രൂപ്പിൻ്റെ എന്താ എർത്ത് ഗാർഡിയൻ അവാർഡ് 2021 നേടിയ നമ്മുടെ കേരളത്തിലെ കടുവാ സങ്കേത കേന്ദ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മറക്കാതെ പഠിച്ചിരിക്കണം. കാരണം കടുവാ സങ്കേത കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ, കടുവാ സങ്കേത കേന്ദ്രങ്ങളൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടവയാണ്. നോക്കാം, നമ്മൾ പറഞ്ഞു ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന എർത്ത് ഹീറോസ് പുരസ്കാരം. അപ്പോൾ എർത്ത് ഗാർഡിയൻ അവാർഡിലെ എർത്ത് ഹീറോസ് പുരസ്കാരം, അതായത് 11th എർത്ത് ഹീറോസ് പുരസ്കാരമാണ് പറമ്പിക്കുളം കടുവാ സങ്കേത കേന്ദ്രം കരസ്ഥമാക്കിയത്. ഇനി നോക്കാം, ഈ പറമ്പിക്കുളം കടുവാ സങ്കേത കേന്ദ്രം ഏത് ജില്ലയിലാണ്? നമുക്കതറിയാം അല്ലേ, അത് പാലക്കാട് ജില്ലയിലാണ്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മുതലവട ഗ്രാമപഞ്ചായത്തിലാണ് അല്ലേ. പാലക്കാട് ജില്ലയിലെ മുതലവട ഗ്രാമപഞ്ചായത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പറമ്പിക്കുളം കടുവാ സങ്കേത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജില്ലയെ ഓർത്തിരിക്കുക, ഏത് ഗ്രാമപഞ്ചായത്താണെന്നും ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് ചില വിവരങ്ങൾ കൂടി നോക്കാം. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം കടുവാ സങ്കേത കേന്ദ്രം. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ്. ഇനി ഇത് ആദ്യം എന്തായിരുന്നു? വന്യജീവി സങ്കേത കേന്ദ്രമായിരുന്നു. അപ്പോൾ 1973 എന്താ ഇത് വന്യജീവി സങ്കേത കേന്ദ്രമായിട്ട്, പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. ശേഷം 2010 ഇതിനെ എന്താക്കി? ടൈഗർ റിസർവ് പൊസിഷൻ കൊടുത്തു. അപ്പോൾ 2010 എന്തായി? വന്യജീവി സങ്കേതം ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടവണ് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യമാണ്, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ കടുവാ സങ്കേത കേന്ദ്രം അല്ലെങ്കിൽ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. അപ്പോൾ തമിഴ്നാട്ടിൽ കൂടിയാണ് നമുക്ക് എൻട്രി പോയിന്റ് ഉള്ളത് പറമ്പിക്കുളം ടൈഗർ റിസർവിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ്, 1973 വന്യജീവി സങ്കേത കേന്ദ്രം, 2010 ശേഷം ടൈഗർ റിസർവായി, തമിഴ്നാട്ടിൽ കൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക ടൈഗർ റിസർവ്. അപ്പോൾ ഇതിനാണ്, ഈ ഒരു പറമ്പിക്കുളം ടൈഗർ റിസർവിനാണ് എന്ത് ലഭിച്ച അവാർഡ് ഓർത്തിരിക്കുക? 2021 എർത്ത് ഗാർഡിയൻ അവാർഡ് ലഭിച്ചത്. അടുത്തത് നമ്മളൊരു അവാർഡ് ഏതാണ് പഠിക്കാൻ പോകുന്നത്? ഈ അവാർഡ് നൽകുന്നത് ഡോക്ടർ പി പൽപ്പു ഫൗണ്ടേഷനാണ്.
അപ്പോൾ 2021 ഡോക്ടർ പി പൽപു ഫൗണ്ടേഷൻ അവാർഡ് നേടിയ മുൻ വി എസ് എസ് സി ഡയറക്ടറാണ് എം ചന്ദ്രദത്തൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? എം ചന്ദ്രദത്തൻ. ഇദ്ദേഹം ആരായിരുന്നു? മുൻ വി എസ് എസ് സി ഡയറക്ടർ. അപ്പോൾ മുൻ വി എസ് എസ് സി ഡയറക്ടറായിരുന്ന എം ചന്ദ്രദത്തനാണ് 2021 ഡോക്ടർ പി പൽപു ഫൗണ്ടേഷൻ നൽകിയ അവാർഡ് ലഭിച്ചത്. ഇനി പുരസ്കാര തുക കൂടി നമുക്ക് നോക്കാം എത്രയാണ്. 50,000 രൂപയാണ്. അപ്പോൾ 50,000 രൂപയാണ് പി പൽപു ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാര തുക. അടുത്ത് നമ്മൾ കേരളത്തിലെ ഒരു സ്കീമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്കീം എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ളതാണ്. അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളിലെ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലെ ലഹരി ഉപയോഗത്തിന് തടയിടാനായിട്ട് എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തി, ഇപ്പോൾ നമുക്കറിയാം എക്സൈസ് വകുപ്പിന് കീഴിലെ ഒരു സെൽ അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയാണ് വിമുക്തി. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഈ സ്കൂളുകളിലെ ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗവും തടയാനായിട്ടുള്ള ഒരു സെൽ, അതാണ് വിമുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനായിട്ട് വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതി അല്ലെങ്കിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. അപ്പോൾ നമ്മൾ പദ്ധതികൾ പഠിക്കുമ്പോൾ എപ്പോഴും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് ആ പദ്ധതി വരുന്നതെന്ന് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ്, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ആ പദ്ധതി എന്ത്, പദ്ധതിയുടെ പേരെന്താണ്? രണ്ടാമത് ആരാണ് ആ പദ്ധതിയുടെ ബെനിഫിഷ്യറീസ് എന്ന് പഠിക്കുക. മൂന്നാമത് പഠിക്കേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് ആ പദ്ധതി എന്ന്. അപ്പോൾ നമുക്ക് അത് മൂന്നും ഇവിടെ കാണാം അല്ലേ. പദ്ധതിയുടെ പേരെന്താണ്? ഉണർവാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? സ്കൂൾ വിദ്യാലയങ്ങളിലെ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാനായിട്ട്. മൂന്നാമത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ്? അതെ, എക്സൈസ് വകുപ്പിന് കീഴിലാണ് ഉണർവെന്ന പ്രോഗ്രാം വരുന്നത്. ഇനി ഇവർ ആരെയൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്ത് ഈ പ്രോഗ്രാം നടത്തുന്നത് നോക്കാം. ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അധ്യാപകർ, രക്ഷകർത്താക്കൾ, എക്സൈസ് ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, പരിസരവാസികൾ, വ്യാപാര വ്യവസായികൾ എന്നിവരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണെന്ത് ഈ ഉണർവെന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ എന്താണ് ഉണർവ്. ആരെയൊക്കെയാണ്? അധ്യാപകർ, എക്സൈസ് ഉദ്യോഗസ്ഥർ, പരിസരവാസികൾ, വ്യാപാര വ്യവസായികൾ, രക്ഷിതാക്കൾ എല്ലാവരും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം. ആരുടെ കീഴിൽ? എക്സൈസ് വകുപ്പിന് കീഴിൽ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തെപ്പറ്റി തന്നെയാണ്. കേരളത്തിന് ലഭിച്ചൊരു അവാർഡിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഏറ്റവും നല്ല ഗതാഗത സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള ഗതാഗത സംവിധാനങ്ങളുള്ള നഗരത്തിന് നൽകുന്ന അവാർഡ്. അപ്പോൾ അവാർഡിൻ്റെ പേരാണ് സിറ്റി വിത്ത് ദി മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഏറ്റവും നല്ലത് മാത്രമല്ല സുസ്ഥിരമായിട്ടുള്ള ഗതാഗത സംവിധാനങ്ങളുള്ള നഗരം. അപ്പോൾ അത്തരത്തിലൊരു അവാർഡ് ലഭിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമ്മൾ ആർക്കാണ് ലഭിച്ചതെന്ന് പഠിച്ചു, ഏത് അവാർഡാണെന്ന് പഠിച്ചു. ഇനി ആര് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ മികച്ച സുസ്ഥിര നഗര ഗതാഗത സംവിധാനത്തിനുള്ള, അപ്പോൾ ഈ അവാർഡ് ഏർപ്പെടുത്തുന്ന ആരാണ്? കേന്ദ്ര സർക്കാർ. എന്തിനു വേണ്ടിയിട്ടാണ്? മികച്ച സുസ്ഥിര നഗര ഗതാഗത സംവിധാനം. അതായത് നമുക്കറിയാം, നമുക്കിപ്പോൾ എല്ലാ ഡെവലപ്മെൻറ്റിനേക്കാളും കൂടുതൽ വേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. നിലനിൽക്കുന്ന അല്ലെങ്കിൽ എന്താ ഒരു അടുത്തൊരു തലമുറയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളൊരു വികസനം അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനം. അപ്പോൾ അത്തരത്തിൽ സുസ്ഥിരമായിട്ടുള്ള ഗതാഗത സംവിധാനമുള്ള നഗരത്തിന് നൽകുന്ന കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന അവാർഡാണ് ഈ സിറ്റി വിത്ത് ദി മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലഭിച്ചത് ആർക്കാണ്? കേരളത്തിനാണ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. നഗര ഗതാഗത മേഖലയിലെ മികവിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ അവാർഡാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ഒരുപാട് എന്താ നമ്മുടെ സിറ്റിയിലെ ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടി നൽകുന്നൊരു ബഹുമതി. അപ്പോൾ ഇനി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഇത്തരത്തിലൊരു അവാർഡ് ലഭിച്ചു എന്ന് നമ്മളെ അറിയിച്ചു. അപ്പോൾ അതാരാണ്? അത് നമ്മുടെ ആരാണ്? ആൻ്റണി രാജുവാണ്. അപ്പോൾ ആൻ്റണി രാജുവാണ് കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി. അടുത്തത് നമ്മൾ ഒരു കലാപത്തിൻ്റെ കേരളത്തിൽ നടന്ന, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഒരു കലാപത്തിൻ്റെ 300-ാം വാർഷികമാണ് ഈ 2021 ആചരിക്കുന്നത്. അപ്പോൾ അത് ഏത് കലാപത്തിൽ? നമ്മളെ പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 10th പ്രിലിംസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെ, അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ 300-ാം വാർഷികമാണ് 2021 ഒക്ടോബറിൽ ആചരിക്കുന്നത്. അപ്പോൾ 2021 ഒക്ടോബറിൽ 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ വിദേശ ശക്തികൾക്കെതിരെ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. മറക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ
വിദേശ ആധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ വിദേശ ശക്തികൾക്കെതിരെ നടന്ന എന്താ കേരളത്തിലെ ആദ്യത്തെ കലാപം, അതാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ഇനി നടന്നത് എപ്പോഴാണ് നോക്കാം. 1697 ഈ കലാപം നടന്നത് അല്ലേ. 1697 ഈ കലാപം നടന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് PSC അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് നടന്ന കലാപമാണ് 1697 ഈ കലാപം നടന്നത്. അടുത്തത് നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്, ഇതും ചോദ്യമാണ് കേട്ടോ, അതായത് ഇപ്പോൾ 10th പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന പ്രധാന പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ. അപ്പോൾ തിരുവനന്തപുരത്തെ ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന പ്രധാന പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങിലുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു അഞ്ചുതെങ്ങ് 1697 നടന്ന, അതായത് കുരുമുളകിൻ്റെ വ്യാപാര തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് നടന്ന അഞ്ചുതെങ്ങ് കലാപം, അപ്പോൾ ആ കലാപത്തിനാണ് 2001 ഒക്ടോബറിൽ എത്ര വർഷം തികഞ്ഞത്? 300 വാർഷികം ആഘോഷിച്ചത്. അടുത്തത് നമ്മൾ ഒരു വാർഷികം തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ജന്മവാർഷികമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മരണപ്പെട്ടു പോയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർട്ടൂണിസ്റ്റ് എന്ന് അറിയപ്പെടുന്ന RK ലക്ഷ്മണൻ്റെ 100th ജന്മദിനാഘോഷമാണ് 2021 ഒക്ടോബർ 24 ആചരിച്ചത്. ഓക്കെ. അപ്പോൾ 2021 ഒക്ടോബർ 24 100th ജന്മവാർഷികം ആചരിച്ച ഇന്ത്യയിലെ മികച്ച കാർട്ടൂണിസ്റ്റാണ് RK ലക്ഷ്മൺ. 1921 ഒക്ടോബർ 24 ഇദ്ദേഹം ജനിക്കുന്നത് കേട്ടോ. പോർത്തുഗീസ് 1921 ഒക്ടോബർ 24 ജനിച്ച RK ലക്ഷ്മണൻ്റെ, ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നോക്കാം. രാശിപുരം കൃഷ്ണസ്വാമി അയ്യർ ലക്ഷ്മൺ. അപ്പോൾ രാശിപുരം കൃഷ്ണസ്വാമി അയ്യർ ലക്ഷ്മൺ അഥവാ RK ലക്ഷ്മൺ ജനിച്ചതെന്നാണ് 1921 ഒക്ടോബർ 24. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാർട്ടൂണാണെന്ത് കോമൺ മാൻ. അപ്പോൾ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കാർട്ടൂണാണ് കോമൺ മാൻ എന്ന് പറയുന്നത്. വളരെയധികം എന്താ ചിന്തിപ്പിച്ച, വളരെയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു കാർട്ടൂണായിരുന്നു ഈ കോമൺ മാൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് നോക്കാം. ദി ടണൽ ഓഫ് ടൈം. അപ്പോൾ ടണൽ ഓഫ് ടൈം ആണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഓർത്തിരിക്കുമല്ലോ, RK ലക്ഷ്മണൻ്റെ ആത്മകഥയാണ് ടണൽ ഓഫ് ടൈം. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കോളമാണ് യു സെഡിറ്റ്. അപ്പോൾ ഈ RK ലക്ഷ്മൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കാർട്ടൂണിസ്റ്റായിരുന്നു RK ലക്ഷ്മൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 3 വർക്കുകളും ഓർത്തിരിക്കുക. ദി കോമൺ മാൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഖ്യാതമായ കാർട്ടൂണാണ് ദി കോമൺ മാൻ. ഇനി അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ടണൽ ഓഫ് ടൈം എന്ന് പറയുന്നത്. ടണൽ ഓഫ് ടൈമാണ് RK ലക്ഷ്മണൻ്റെ ആത്മകഥ. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കോളമാണ് യു സെഡിറ്റ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ്. അപ്പോൾ സൗരോർജ്ജ മേഖലയിൽ 100% വിജയം കൈവരിച്ച നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡാണ് എന്താ ഇതിനുശേഷം വൈദ്യുത യൂണിറ്റ് അല്ലെങ്കിൽ സൗരോർജ്ജ മേഖലയിലെ സക്സസ്ഫുൾ ആയതിന് ശേഷം വൈദ്യുത യൂണിറ്റ് തുടങ്ങാനിരിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര അല്ലെങ്കിൽ രാജ്യാന്തര വിമാനത്താവള കമ്പനിയാണ് സിയാല്. അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞത്, നവംബറിലാണ് ഇവർ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2021 നവംബറിൽ വൈദ്യുത ഉൽപ്പാദന യൂണിറ്റ് ആരംഭിക്കുന്ന കേരളത്തിലെ രാജ്യാന്തര വിമാനത്താവള കമ്പനി സിയാൽ അഥവാ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. ഇനി സിയാലിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ ജലവൈദ്യുത യൂണിറ്റാണ് ഇവർ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ സിയാലിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ ജലവൈദ്യുത യൂണിറ്റ് ഇവർ എവിടെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. കോഴിക്കോട് ജില്ലയിലെ അരിപ്പാറയിൽ ഇരുവഞ്ഞിപ്പുഴയിൽ. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ അരിപ്പാറയിലെ ഇരുവഞ്ഞിപ്പുഴ. അപ്പോൾ ജില്ല ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും മിക്കവാറും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അവർ കൊച്ചിയിലായിരിക്കില്ല, എറണാകുളത്തായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ മിക്കവാറും സിയാലിൻ്റെ വൈദ്യുത യൂണിറ്റ് എന്ന് ചോദിക്കുമ്പോൾ കൊച്ചി എന്നൊരു ഓപ്ഷൻ കണ്ടേക്കാം. പക്ഷേ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ അരിപ്പാറയിലെ ഏത് പുഴയിലാണ്? ഇരുവഞ്ഞിപ്പുഴയിലാണ്. ഇനി ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നദീജല പ്രവാഹത്തെ ആശ്രയിച്ചാണ് ഈ ഒരു ഇതിൻ്റെ വൈദ്യുതി ഉൽപ്പാദനം പ്രധാനമായിട്ടും ഇവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നദീജലത്തിൻ്റെ പ്രവാഹ വേഗത അല്ലെങ്കിൽ പ്രവാഹത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. ഇങ്ങനെ നദീജല പ്രവാഹത്തെ ആശ്രയിച്ചുള്ള ജലവൈദ്യുത പദ്ധതി അറിയപ്പെടുന്ന പേരാണ് റൺ ഓഫ് ദി റിവർ. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കുക. അപ്പോൾ നദീജല പ്രവാഹത്തെ ആശ്രയിച്ചിട്ടുള്ള സിയാലിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലെ അരിപ്പാറയിലെ ഇരുവഞ്ഞിപ്പുഴയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
കാരണം നദീജല പ്രവാഹത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. ഇങ്ങനെ നദീജല പ്രവാഹത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള വൈദ്യുത പദ്ധതി, ഓർത്തിരിക്കുക എല്ലാ പദ്ധതികളെല്ലാം വൈദ്യുത പദ്ധതികൾ അറിയപ്പെടുന്ന പേരാണ് റൺ ഓഫ് ദി റിവർ. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ റൺ ഓഫ് ദി റിവർ പ്രോഗ്രാം അല്ലെങ്കിൽ പദ്ധതി കോഴിക്കോട് ജില്ലയിൽ ആവിഷ്കരിക്കുന്ന വിമാനത്താവള, രാജ്യാന്തര വിമാനത്താവള കമ്പനി ഏതാണത്? സിയാലാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പദ്ധതിയെ പറ്റിയാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് പ്രവാസികളാണ്. അതായത് കോവിഡ് മൂലം എന്താ പ്രവാസികൾ വീട്ടിൽ അല്ലെങ്കിൽ എന്താ അവരുടെ സ്വന്തം നാട്ടിലോട്ട് മടങ്ങിയെത്തി തൊഴിൽ രഹിതരായിരിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണിത്, പ്രവാസി ഭദ്രതാ മൈക്രോ പദ്ധതി. അപ്പോൾ ഇത് ആവിഷ്കരിച്ച അല്ലെങ്കിൽ ഈ പദ്ധതി രൂപീകരിച്ചത് ആരുടെ കീഴിലാണ്? നോർക്ക നടപ്പാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. നോർക്ക നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രവാസി ഭദ്രതാ മൈക്രോ പദ്ധതി. അപ്പോൾ നമ്മൾ പറഞ്ഞു കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തൊഴിൽ അത് നഷ്ടപ്പെട്ടവരും തിരിച്ചെത്തിയവരുമായ പ്രവാസികളാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞത്. ഏതിൻ്റെ? പ്രവാസി ഭദ്രതാ മൈക്രോ പദ്ധതിയുടെ ബെനിഫിഷ്യറീസ്. ഇതിന് 500,000 രൂപ വരെ സ്വയം തൊഴിൽ വായ്പ KSFE വഴിയാണ് ഈ ഒരു പ്രവാസി ഭദ്രതാ മൈക്രോ പദ്ധതി നൽകുന്നത്. അപ്പോൾ KSFE വഴിയാണ് ഈ ഇവർക്ക് നൽകുന്ന സ്വയം തൊഴിൽ വായ്പ 500,000 രൂപ വരെ. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ്? നോർക്കയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഇത് നമ്മൾ ഈ നോർക്കയുടെ നേതൃത്വത്തിലാണെന്ന് എടുത്തു പറയാനായിട്ടുണ്ടായ കാരണം, ഇതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇതുപോലെ പ്രവാസികൾക്ക് ഇതേ പേരിലൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയാണ് അതായത് 200,000 രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കുന്ന പദ്ധതിയായിരുന്നു പ്രവാസി ഭദ്രതാ പദ്ധതി, അഥവാ പേൾ, പ്രവാസി ഓണ്ടർപ്രണർഷിപ്പ് ഓഗ്മെൻറ്റേഷൻ ആൻഡ് റീഫോർമേഷൻ ഓഫ് ലൈവ്ലിഹുഡ്സ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പേൾ എന്ന് പറഞ്ഞ പ്രവാസി ഭദ്രതാ പദ്ധതി പേൾ. ഓക്കെ, പ്രവാസി ഭദ്രതാ പദ്ധതി അല്ലെങ്കിൽ പ്രോഗ്രാം പേൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പേൾ എന്ന് പറയുന്നത് ആര് ആവിഷ്കരിച്ച്? നമ്മൾ പറഞ്ഞു കുടുംബശ്രീയുടെ കീഴിലുള്ള പദ്ധതിയാണ് പേൾ. പേളിൻ്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു പ്രവാസി ഓണ്ടർപ്രണർഷിപ്പ് ഓഗ്മെൻറ്റേഷൻ ആൻഡ് റിഫോർമേഷൻ ഓഫ് ലൈവ്ലിഹുഡ്സ്, അതാണ് പേൾ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ കീഴിലുള്ള. ഇനി നോർക്കയുടെ കീഴിലുള്ള പദ്ധതി, അതായത് 2011 ഒക്ടോബർ നിലവിലുള്ള നോർക്കയുടെ കീഴിലുള്ള പദ്ധതി, അല്ലെങ്കിൽ 500,000 വരെ വായ്പ കൊടുക്കുന്ന പദ്ധതിയാണ് പ്രവാസി ഭദ്രതാ മൈക്രോ പദ്ധതി. രണ്ട് പദ്ധതി മാറിപ്പോകരുത്. ഒന്ന് നോർക്കയുടെ റൂട്ട്സിലുള്ള പ്രവാസികൾക്ക് വേണ്ടി 500,000 രൂപ വരെ കൊടുക്കുന്ന KSFE വഴി 500,000 രൂപ വരെ കൊടുക്കുന്ന പദ്ധതിയാണ് നമ്മൾ പറഞ്ഞ പ്രവാസി ഭദ്രതാ മൈക്രോ പദ്ധതി. അടുത്തായിട്ട് നമുക്ക് ഒരു ദേശീയ വാർത്ത നോക്കാം. ഈ ദേശീയ വാർത്ത എന്ന് പറയുന്നത് ഒരു നമ്മുടെ അയൽ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രദേശം പുതുക്കി, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പേര് പുതുക്കി നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ ആ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. അപ്പോൾ കർണാടകയിലെ ബോംബെ കർണാടക പ്രദേശത്തിൻ്റെ പേര്, അപ്പോൾ ഏത് പ്രദേശത്തിൻ്റെയാണ്? ബോംബെ കർണാടക പ്രദേശത്തിൻ്റെ പേര് അവർ പുതുക്കി അല്ലെങ്കിൽ പുനർനാമകരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പുനർനാമകരണം ചെയ്യാനായിട്ട് തീരുമാനിച്ച പേരാണ് കിട്ടൂർ കർണാടക. അപ്പോൾ ബോംബെ കർണാടക ഇനി അറിയപ്പെടുന്നത് കിട്ടൂർ കർണാടക എന്നായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ കർണാടക മുഖ്യമന്ത്രിയായിരിക്കുന്ന ആരാണ്? ബസവ രാജബൊമ്മ അല്ലേ. അപ്പോൾ കർണാടക മുഖ്യമന്ത്രിയായിരിക്കുന്ന ബസവ രാജബൊമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത അവരുടെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ അവർ ഉറപ്പായിട്ടും ഈ ബോംബെ കർണാടക പ്രദേശത്തെ എന്താക്കി മാറ്റും? കിട്ടൂർ കർണാടക പ്രദേശമാക്കി മാറ്റും. ഓർത്തിരിക്കുമല്ലോ. ഇനി കർണാടകയുടെ ഗവർണർ നമുക്ക് നോക്കാതെയാണ്, അത് തവർചന്ദ് ഗെലോട്ടാണ് അല്ലേ. അപ്പോൾ തവർചന്ദ് ഗെലോട്ടാണ് കർണാടകയുടെ ഗവർണർ. കർണാടകയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ഏതാണത്? ബംഗളൂരു ആണ്. അപ്പോൾ ബംഗളൂരു ആണ് കർണാടക ക്യാപിറ്റൽ. ഈ കർണാടകയുടെ ബോംബെ കർണാടക പ്രദേശത്തിൻ്റെ പേര് അവർ പുനർനാമകരണം ചെയ്യുന്ന എന്തായിട്ടാണ്? കിട്ടൂർ കർണാടക. അടുത്തായിട്ട് നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്നത് ഒരു പുനർനാമകരണം തന്നെയാണ്. അപ്പോൾ ഇത് പുനർനാമകരണം ചെയ്തത് ഒരു റെയിൽവേ സ്റ്റേഷനെയാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് അയോധ്യ കണ്ടോൺമെൻറ്. അപ്പോൾ ഇവർ 2018 ഇതുപോലെ ഫൈസാബാദിനെ അയോധ്യയാക്കി മാറ്റിയിരുന്നു. എപ്പോഴാണ്? 2018. അതിനുശേഷമാണിപ്പോൾ 2021 ഒക്ടോബറിൽ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് അയോധ്യ കണ്ടോൺമെൻ്റ് എന്നാക്കി മാറ്റിയത്. അപ്പോൾ ഇനി ഈ അയോധ്യ കണ്ടോൺമെൻറ്റ് ഏതിൻ്റെ കീഴിലാണ് നോക്കാം. നോർത്തേൺ റെയിൽവേ സോണിന് കീഴിലാണ് ഈ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷൻ അഥവാ ഇനി അറിയപ്പെടുന്നത് അയോധ്യ കണ്ടോൺമെൻ്റ് വരുന്നത്. അപ്പോൾ നോർത്ത് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണെന്ന്? ന്യൂഡൽഹിയാണ് അല്ലേ. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ന്യൂഡൽഹി ആസ്ഥാനമായ നോർത്തേൺ റെയിൽവേ സോണിന് കീഴിലുള്ള ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് അയോധ്യ കണ്ടോൺമെൻറ്. അപ്പോൾ അതെവിടെയാണ് അയോധ്യ കണ്ടോൺമെൻറ്? അത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇനി നമുക്കൊരു ഒരു കണ്ടിന്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇന്ത്യയുടെ 94th ഓസ്കാറിലോട്ടുള്ള, ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള സിനിമയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ജൂറി കമ്മിറ്റി ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ജൂറിയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ വ്യക്തിയെ പഠിച്ചിട്ടുണ്ട്, ആരാണ്? ഷാജി എൻ കരുൺ അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഷാജി എൻ കരുൺ അധ്യക്ഷനായിരുന്നു, അല്ലെങ്കിൽ ഷാജി എൻ കരുൺ ഉൾപ്പെട്ട ഈ കമ്മിറ്റി തിരഞ്ഞെടുത്ത് എടുക്കപ്പെട്ട 94th ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ് കൂഴാങ്കൽ. അപ്പോൾ തമിഴ് സിനിമയായ പെബിൾസ് അല്ലേ, പെബിൾസ്, കൂഴാങ്കൽ അഥവാ പെബിൾസ്. അപ്പോൾ ഇതാണ് എന്താ ഇന്ത്യയുടെ, അല്ലെങ്കിൽ 94th ഓസ്കാറിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മത്സരിക്കുന്ന തമിഴ് ചിത്രം. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ. ഇനി ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണെന്ന് നോക്കാം. അത് പി എസ് വിനോദ് രാജാണ് കൂഴാങ്കൽ എന്ന് പറയുന്ന ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയ്ക്ക് റോട്ടർഡാം ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള ടൈഗർ പുരസ്കാരവും ലഭിച്ചിരുന്നു. അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള ടൈഗർ പുരസ്കാരം കൂഴാങ്കൽ നേടിയത് ഏത് ചലച്ചിത്ര മേളയിലാണ്? അത് റോട്ടർഡാം ചലച്ചിത്ര മേളയിലാണ്, മറക്കില്ലല്ലോ. അപ്പോൾ ഈ കൂഴാങ്കൽ, ഈ തമിഴ് ചിത്രത്തിൻ്റെ, അല്ലെങ്കിൽ പി എസ് വിനോദ് രാജ് സംവിധാനം ചെയ്ത കൂഴാങ്കൽ എന്ന തമിഴ് ചിത്രമാണ് ആര് ചെയർമാനായിട്ടുള്ള, അല്ലെങ്കിൽ ഷാജി എൻ കരുൺ അധ്യക്ഷനായ 15-അംഗ സമിതിയുടെ തിരഞ്ഞെടുപ്പ്, ഏതിലോട്ട്? 94th ഓസ്കാറിലോട്ടുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു അയൽ രാജ്യത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ അയൽ രാജ്യം എന്ന് പറയുന്നത് ചൈന. അപ്പോൾ ചൈന എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഇന്ത്യയുമായി അതിർത്തി തർക്കം നിലനിൽക്കെ അതിർത്തി പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനായി പുതിയ നിയമനിർമ്മാണം നടത്തിയ രാജ്യമാണ് ചൈന. അപ്പോൾ ഇവരാണ് ഇനി അടുത്തതായിട്ട് ഇവരുടെ ഒരു അതിർത്തികളൊക്കെ ഒന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിർത്തിയിൽ എന്തെങ്കിലും നുഴഞ്ഞുകയറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ അതിർത്തിക്ക്, അവരുടെ എന്താ പരമാധികാരത്തിന് കീഴിൽ, അല്ലെങ്കിൽ അവരുടെ അധികാരത്തിന് കീഴിൽ വരുന്ന അതിർത്തികൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പുതിയ നിയമം അവർ പാസ്സാക്കിയത്. ആര്? ചൈന പാസ്സാക്കിയത്. അപ്പോൾ ഈ ഒരു നിയമത്തിന് ചൈനയുടെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ, പുതിയ എന്തിനു വേണ്ടിയിട്ടാണ്? അതിർത്തി പ്രദേശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചൈന പുതിയ നിയമം പാസ്സാക്കിയത്. ഓർത്തിരിക്കുമല്ലോ, 12 രാജ്യങ്ങളുമായിട്ടാണ് ചൈനയ്ക്ക് എന്താ അതിർത്തി ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ അതിർത്തികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം പാസ്സാക്കിയത്. അപ്പോൾ നമുക്ക് മുന്നേ ചോദിച്ചുള്ള, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ഫാക്ട് നോക്കാം. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ ലൈൻ. ഓർത്തിരിക്കുമല്ലോ, ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ്? അത് മക്മോഹൻ ലൈനാണ്. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും ഒരു രാജ്യത്തെക്കുറിച്ച് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പഠിക്കാൻ പോകുന്നത് കേട്ടാൽ, അവരുടെ ഒരു സുപ്രധാനമായ തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് 2060 ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുമെന്ന്, അല്ലെങ്കിൽ എന്താ പൂജ്യത്തിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ, നമ്മൾ GHG എന്ന് പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, അപ്പോൾ GHG അല്ലേ, അപ്പോൾ ഇതിൻ്റെ പുറന്തള, അല്ലെങ്കിൽ എമിഷൻ പൂജ്യത്തിലെത്തിക്കുമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത്. ഏതോടുകൂടി? 2060. ഓക്കെ, അപ്പോൾ സൗദി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, അതായത് അവർ അവരുടെ മറ്റു കാര്യങ്ങളിലൊന്നും, അല്ലെങ്കിൽ അവരുടെ വികസന പ്രവർത്തനങ്ങളിലും മാറ്റം വരുത്താതെ തന്നെ അവർ ഇതുപോലെ 2060 ഹരിതഗ്രഹവാദങ്ങളുടെ പുറന്തള്ളൽ പൂജ്യത്തിലെത്തിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഹരിതഗ്രഹവാദങ്ങളുടെ എമിഷൻ കുറയ്ക്കാനായിട്ടും അതുവഴി ആഗോളതാപനം കുറയ്ക്കാൻ, അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെ തോത് കുറയ്ക്കാനായിട്ടും 2015 COP21 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ് കോപ്പ് എന്ന്? കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പോൾ പാരീസിലെ COP21 വെച്ച് രാജ്യങ്ങൾ ഒപ്പുവെച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. ഓർത്തിരിക്കുമല്ലോ, അപ്പോൾ ഏത് കോപ്പ് മീറ്റിംഗിൽ വെച്ചാണ് പാരീസിൽ നടന്ന COP21 ഹരിതഗ്രഹവാദങ്ങൾ പുറന്തള്ളുന്നത് കുറച്ച് ആഗോളതാപനത്തിൻ്റെ തോത് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടെ ലോകരാജ്യങ്ങൾ 2015 ഒപ്പുവെച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചപ്പോൾ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ പറഞ്ഞപ്പോൾ, നമ്മൾ ജസ്റ്റ് പാരീസ് ഉടമ്പടി വളരെ പ്രധാനപ്പെട്ടതാണ്, അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം സൗദിയെക്കുറിച്ച്. സൗദിയുടെ ക്യാപിറ്റൽ ഏതാണ്? അത് റിയാദാണ്. റിയാദാണ് സൗദിയുടെ ക്യാപിറ്റൽ. സൗദിയുടെ കറൻസി ഏതാണ്? അത് റിയാലാണ്. സൗദി റിയാലാണ് സൗദിയുടെ കറൻസി. അടുത്തിടെ നമ്മൾ നോക്കാൻ പോകുന്നതും കായിക മേഖലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യയിലെ ഒരു ഫേമസ് ടെസ്റ്റ് ക്രിക്കറ്ററായിരുന്നു മുഷ്താഖ് അലി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോടുള്ള ബഹുമാന സൂചകമായിട്ട് ഇന്ത്യയിൽ നടക്കപ്പെടുന്ന ഒരു ഡൊമസ്റ്റിക് 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്തോട്ടുള്ള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് രഞ്ജി ടീം മെമ്പേഴ്സിൽ നിന്നാണ്.
ഈ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ചാമ്പ്യൻഷിപ്പിലോട്ടുള്ള ടീംസിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഫേമസ് ടെസ്റ്റ് ക്രിക്കറ്ററായ മുഷ്താഖ് അലിയുടെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ 2021 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ കേരള ടീമിൻ്റെ ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു സാംസണാണ് കേരളത്തെ നയിക്കുന്നത്, അല്ലെങ്കിൽ കേരള ടീമിനെ ഏതിലോട്ട് നയിക്കുന്നത്, 2021 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ നയിക്കുന്നത്. ഇനി ഇതിൻ്റെ വൈസ് ക്യാപ്റ്റൻ കഴിഞ്ഞ വർഷം ക്യാപ്റ്റനായിരുന്ന സച്ചിൻ ബേബിയാണ് 2021 മുഷ്താഖ് അലി ട്രോഫി 2020 ചാമ്പ്യൻഷിപ്പിൽ എന്താ ഇന്ത്യ കേരള ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ. പരിശീലകൻ ആരാണ്? ടിനു യോഹന്നാൻ തന്നെയാണ്. പോർട്ടുഗലിലെ ക്യാപ്റ്റൻ ആരാണ്? സഞ്ജു സാംസണാണ്. വൈസ് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ്. പരിശീലകൻ ടിനു യോഹന്നാനാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2021 ഒക്ടോബർ 24-25 തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് പോർഷൻസ്. നമുക്കിനി ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്നത്തെ ക്വസ്റ്റ്യനാണ് 2021 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ഇൻഡെക്സുകൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 2021 ഇൻഡെക്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർത്തെടുത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഓപ്ഷൻ നോക്കാം. A 111, B 117, C 121, D 120. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാർബഡോസിൻ്റെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഓപ്ഷൻ എ ലിൻഡ മോണിക്ക, ബി ക്രിസ്വേ റോബർട്ട്, സി ജിയാനിയോ ഗിൽബർട്ട്, ഡി സാൻഡ്ര മേസൺ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ബാർബഡോസിനെ കുറിച്ചും അവിടുത്തെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് നിയമിതയായ വ്യക്തിയെക്കുറിച്ചും ഒക്കെ ഓർത്തെടുത്ത് കമൻറ്റ് ചെയ്യുക. നമുക്കിനി ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ, കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് പോവാം. അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അടുത്തിടെ കേരള ഹൈക്കോടതി ജഡ്ജിയായി നിയമിതയായ കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറലാണ് ഓപ്ഷൻ സി ജസ്റ്റിസ് സോഫി തോമസ്. അപ്പോൾ ജസ്റ്റിസ് സോഫി തോമസ് ആണ് കേരളത്തിലെ ആദ്യത്തെ, അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറലായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നതും ഇപ്പോൾ അടുത്തിടെ കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിതയായ വ്യക്തി. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2021 ഒക്ടോബർ 24-25 തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് പോർഷൻസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കിനി പുതിയ കറണ്ട് അഫെയർസുമായിട്ട് അടുത്ത ദിവസം കാണാം.